بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم. നമ്മൾ സ്വലാത്തുൽ ഫാത്തിൻ്റെ ഒരുപാട് മഹത്വങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ഒരുപാട് മഹത്വങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. ഏതായാലും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ സ്വലാത്തുൽ ഫാത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടും ഗൗരവത്തെക്കുറിച്ചിട്ടും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇൻഷാല്ലാ. അതുകൊണ്ട് തന്നെ സ്വലാത്തുൽ ഫാത്തി ചൊല്ലുന്നവർ സ്വലാത്തുൽ ഫാത്തി ചൊല്ലുന്നത് വർദ്ധിപ്പിക്കുക, സ്വലാത്തുൽ ഫാത്തി ചൊല്ലി തുടങ്ങാത്തവർ സ്വലാത്തുൽ ഫാത്തി ചൊല്ലി തുടങ്ങുകയും ചെയ്യുക ഇൻഷാല്ലാ. ഓക്കെ, ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പറയുന്നത് സ്വലാത്തുൽ ഫാത്തിൻ്റെ ഒരു മഹത്താണ്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വീഡിയോയിലും സ്വലാത്തുൽ ഫാത്തിൻ്റെ ഓരോ മഹത്വങ്ങളെക്കുറിച്ചിട്ട് വിശദമായിട്ട് നോക്കാം. ഒരു ഹദീസ് ഉണ്ട്, ആ ഹദീസ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തിൻ്റെ മഹത്തായിട്ട് പറഞ്ഞതാണ്. ഇൻഷാല്ലാ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആ ഹദീസ് ദലാലുൽ ഖൈറാത്തിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാമിൻ അബ്ദീൻ സ്വല്ല അലിയ ഇല്ല ഖർജത്ത് സ്വലാത്തു മുസ്റഅത മിൻ ഫീഹി ഫല യബ്ഖ ബറുൻ വല ബഹറുൻ വല ഷർഖുൻ വല ഗർബുൻ ഇല്ല വതമറു ബിഹി വതഖൂൽ അന സ്വലാത്തു ഫുലാനി ബിൻ ഫുലാൻ സ്വല്ല അല മുഹമ്മദിൽ മുഖ്താരി ഖൈരി ഖൽഖില്ല ഫല യബ്ഖ ഷൈഉൻ ഇല്ല വസല്ല അലൈഹി വയഖലഖ് മിൻ തിൽക സ്വലാത്തു ത്വായിറുൻ ലഹു സബഊന അൽഫ് ജനാഹിൻ ഫീ കുല്ലി ജനാഹിൻ സബഊന അൽഫ് റീഷത്തിൻ في كل ريشة سبعون ألف وجه في كل وجه سبعون ألف فم في كل فم سبعون ألف لسان يسبح الله تعالى بسبعين ألف لغة ويكتب الله له ثواب ذلك كله. അപ്പോൾ ഈ ഹദീസിൻ്റെ ഏകദേശം ഒരു ആശയം എങ്ങനെയാണ്, ഒരാളും ഹബീബ തങ്ങൾ പറയുകയാണ് ഒരു അബ്ദു എൻ്റെ മേലിൽ സ്വലാത്ത് ചെല്ലുന്നില്ല, അത് അവൻ്റെ വായിൽ നിന്ന് വളരെ വേഗത്തിൽ പുറപ്പെട്ടിട്ടല്ലാണ്ട്. അതായത് നമ്മളൊരാൾ ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ ആ സ്വലാത്ത് ആ ചൊല്ലിയ ആളുടെ വായിൽ നിന്നും വളരെ വേഗത്തിൽ പുറപ്പെടുകയും പുറത്തേക്ക് പോവുകയും എന്നിട്ട് സർവ്വകരകളിലും കടലിലും അതുപോലെ തന്നെ പടിഞ്ഞാറും കിഴക്കും തുടങ്ങിയിട്ട് മുഴുവൻ പ്രദേശത്ത് ആ സ്വലാത്ത് സഞ്ചരിക്കുകയും എന്നിട്ട് ആ സ്വലാത്ത് പറയുകയും ചെയ്യും. എന്താണ് ആ സ്വലാത്ത് പറയുക? അന സ്വലാത്ത് ഫുലാൻ ഇബ്നു ഫുലാൻ സ്വല്ല അല മുഹമ്മദിൽ മുഖ്താരി ഖൈരി ഖൽഖില്ല അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ സൃഷ്ടികളിൽ അത്യുത്തമരായിട്ടുള്ള ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഇന്നാലിന്ന ആളുടെ ഇന്നാലിന്ന മകൻ ചൊല്ലിയ സ്വലാത്താണ് ഞാൻ എന്ന് ആ സ്വലാത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അവിടെ ഒന്നും അങ്ങനെ ഈ വിളി പിന്നെ സ്വലാത്ത് വിളിച്ച് പറയുന്ന കാര്യം കേൾക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും ഈ മനുഷ്യൻ്റെ മേൽ സ്വലാത്തുൽ അല്ലെങ്കിൽ ഈ മനുഷ്യന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദുആ ചെയ്യും. ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു സൃഷ്ടിയും എന്തുണ്ടാവില്ല അവിടങ്ങളിൽ, ബാക്കിയുണ്ടാവില്ല. എല്ലാവരും ഈ ആൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലും. ഓക്കെ, പിന്നീട് ഈ ഹദീസിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വലാത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷിയെ സൃഷ്ടിക്കും. ആ പക്ഷി എങ്ങനത്തെ പക്ഷിയാണെന്ന് വെച്ചാൽ അതിന് 70,000 ചിറകുകളുണ്ട്. ഓരോ ചിറകിലും 70,000 തൂവലുകളുണ്ട്. ഓരോ തൂവലിലും 70,000 മുഖങ്ങളുണ്ട്. ഓരോ മുഖത്തിലും 70,000 വായകളുണ്ട്. ഓരോ വായയിലും 70,000 നാവുകളുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും ഈ എല്ലാ നാവുകൾ കൊണ്ടും ഈ പക്ഷി എന്ത് ചെയ്യും? 70,000 ഭാഷയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് ചൊല്ലും. അങ്ങനെ ഈ തസ്ബീഹുകളുടെ ഒക്കെ സവാബിനെ ഈ പക്ഷി ചൊല്ലുന്ന മുഴുവൻ സിക്റുകളുടെ തസ്ബീഹുകളുടെ ഒക്കെ സവാബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ്റെ പേരിൽ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് ഹദീസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഹദീസ് ഉണ്ട്. അപ്പോൾ ഈ ഹദീസിനെ കുറിച്ചിട്ട് സയ്യിദുന ഷെയ്ഖ് ഇമാം അഹമ്മദ് ഉത്തിജാനി തങ്ങളെ പാപ്പ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉണർവിൽ കണ്ട സമയത്ത് ചോദിച്ചു, തങ്ങൾ ഇങ്ങനൊരു ഹദീസ് ഉണ്ടല്ലോ അത് സ്വഹീഹാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ അത് സ്വഹീഹാണ് എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സയ്യിദുന ഷെയ്ഖ് തിജാനി തങ്ങളെ പാപ്പ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ ഉണർവിൽ കാണുകയും ആ സമയത്ത് സ്വലാത്തുൽ ഫാത്തിൻ്റെ കുറേ ഫളുകളെ കുറിച്ചിട്ട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ തിജാനി തങ്ങളെ പാപ്പ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്. തങ്ങൾ പറഞ്ഞല്ലോ മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിജാനി തങ്ങളോട് പറഞ്ഞു, ഒരു തവണ സ്വലാത്ത് ചൊല്ലുന്നത് 600,000 സ്വലാത്തുകൾ ചൊല്ലുന്നതിൻ്റെ പ്രതിഫലം കിട്ടും എന്നുള്ള രൂപത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിജാനി തങ്ങളോട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ തിജാനി തങ്ങൾ ചോദിക്കുന്നുണ്ട്, തങ്ങളെ ഒരാളൊരു സ്വലാത്തുൽ ഫാത്തി ചൊല്ലിയാൽ ഇപ്പോൾ 600,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞല്ലോ, ഒറ്റയായ രൂപത്തിൽ 600,000 സ്വലാത്തുകൾ ചൊല്ലിയ പ്രതിഫലമാണോ കിട്ടുക എന്ന് തിജാനി തങ്ങളുടെ പാപ്പ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ പറയും, അതെ ഒറ്റയായി 600,000 സ്വലാത്തുകൾ ചൊല്ലിയ രൂപത്തിലുള്ള പ്രതിഫലമാണ് ഒരു തവണ സ്വലാത്തുൽ ഫാത്തി ചൊല്ലിയാൽ കിട്ടുകയെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിജാനി തങ്ങളുടെ പാപ്പാനോട് പറയും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം,
നമ്മൾ 600,000 സൊലാത്തുകൾ ചൊല്ലുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്തെല്ലാം മഹത്വങ്ങളാണ് കിട്ടുക? നമ്മൾ 600,000 സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഹദീസ് പ്രകാരം ഒരാൾ ഒരു സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അയാളെ 10 തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കും, 10 നന്മകൾ അയാളെ പേരിൽ എഴുതപ്പെടും, 10 ദറജകൾ അദ്ദേഹത്തിന് ഉയർത്തപ്പെടും എന്നൊക്കെ ഹദീസിൽ കാണാമല്ലോ. അപ്പോൾ നമ്മൾ 600,000 സൊലാത്തുകൾ ഈ രൂപത്തിൽ ചൊല്ലുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ 600,000 പാപങ്ങൾ പൊറുക്കപ്പെടും, 600,000 നന്മകൾ നമുക്ക് എഴുതപ്പെടും, 600,000 ദർജകൾ നമുക്ക് ഉയർത്തപ്പെടും അല്ലേ. അപ്പം സൊലാത്തുൽ ഫാത്തിഹ ഒരു തവണ ചൊല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്, ഏറ്റവും ചുരുങ്ങിയത് ഈ രൂപത്തിലുള്ള ഒരു പ്രതിഫലമായിരിക്കും ഒരാൾക്ക് കിട്ടുക സൊലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന ആൾക്ക്. ഏതായാലും തിജാനി തങ്ങളുപ്പാപ്പ ഈ ഒരു ഹദീസിനെ കുറിച്ചിട്ട് തങ്ങളോട് ചോദിച്ചു, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട്. തങ്ങൾ പറഞ്ഞു ഇത് സ്വഹീഹായിട്ടുള്ള ഹദീസാണെന്ന് പറഞ്ഞു. അപ്പോൾ തിജാനി തങ്ങളുപ്പാപ്പ പിന്നെയും ചോദിച്ചു, തങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരാൾ ഒരു സൊലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ ആ സൊലാത്തുൽ ഫാത്തിഹിൽ നിന്ന് ഒരു പക്ഷിയെ ആണോ അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിക്കുക, അല്ലെങ്കിൽ തങ്ങളിപ്പോൾ ഈ പറഞ്ഞ പ്രകാരം തങ്ങൾ പറഞ്ഞല്ലോ 600,000 സൊലാത്തുകൾക്ക് തുല്യമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ രൂപത്തിൽ ഒരു സൊലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ 600,000 പക്ഷികളാണോ ഇതിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുക എന്നുള്ള രൂപത്തിൽ തിജാനി തങ്ങളുപ്പാപ്പ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 600,000 പക്ഷികളാണ് ഒരാൾ ഒരു തവണ സൊലാത്തുൽ ഫാത്തിഹ ചൊല്ലി അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മാഷാ അള്ളാഹ് ഒരാൾ ഒരു സൊലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പം ആ സൊലാത്തുൽ ഫാത്തിഹിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല 600,000 പക്ഷികളെ സൃഷ്ടിക്കുകയും ആ പക്ഷികളുടെ ആ വിവരണം നമ്മൾ പറഞ്ഞു അല്ലേ. ആ പക്ഷിയെ അതിൻ്റെ മുഴുവൻ നാവുകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാലനെ തസ്ബീഹ് ചെയ്യുന്നതിൻ്റെ ദിക്ർ ചെയ്യുന്നതിൻ്റെ മുഴുവൻ പ്രതിഫലങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല ആ സൊലാത്ത് ചൊല്ലിയ ആളുടെ മേലിൽ രേഖപ്പെടുത്തി വെക്കും. ഒരു സൊലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ തന്നെ അപ്പോൾ എത്രത്തോളം വലിയ മഹത്താണ് നമ്മൾക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മളെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കും സൊലാത്തുൽ ഫാത്തിഹ ഒരു തവണ ചൊല്ലിയാൽ തന്നെ ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം. ഇൻഷാല്ലാഹ് നമുക്ക് സൊലാത്തുൽ ഫാത്തിഹിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ പറയാനുണ്ട്. ഈ പറഞ്ഞ ഹദീസിനെ കുറിച്ചിട്ട് നമുക്ക് കുറേ സംസാരിക്കാനുണ്ട്. അതിലൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്, അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാനുണ്ട്. ഏതായാലും എല്ലാവരും എന്ത് ചെയ്യുക, ഒരുപാട് സൊലാത്തുൽ ഫാത്തിഹകൾ ചൊല്ലുക. നമ്മളെ ഉണ എന്താ പറയുക, നമ്മൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നമുക്ക് എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുന്നു അപ്പോഴൊക്കെ നമ്മൾ സൊലാത്തുൽ ഫാത്തിഹ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കുക ഇൻഷാല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതാല സൊലാത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിക്കാനുള്ള ഒരു തൗഫീക്ക് നമ്മൾക്ക് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സദാ നേരം ഉണരുള്ളിൽ തന്നെ കാണുന്ന ഒരവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരും എത്തിക്കട്ടെ. തങ്ങളോടുള്ള പ്രേമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ അലിയിച്ച് കളയട്ടെ. ഓരോ നിമിഷത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല വർദ്ധിപ്പിച്ച് നൽകട്ടെ. തങ്ങളുടെ ഉമ്മത്തിന് തങ്ങളുടെ ഉമ്മത്ത് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമാണ്. അവരെ അള്ളാഹു സുബ്ഹാനഹു വതാല ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വതാല എപ്പോഴും സംരക്ഷിക്കട്ടെ. അവരെ മേലിൽ എപ്പോഴും അള്ളാഹിൻ്റെ കാരുണ്യവും സ്നേഹവും പ്രണയവും വർഷിക്കട്ടെ ഇൻഷാല്ലാഹ്. അവരെ ശത്രുക്കളിൽ നിന്ന് എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതാല സംരക്ഷിക്കട്ടെ ഇൻഷാല്ലാഹ്. അപ്പം എന്ത് ചെയ്യുക, സൊലാത്തുൽ ഫാത്തിഹ എല്ലാവരും ചൊല്ലുക, ഒരുപാട് ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വതാല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രേമത്തിൽ ജീവിച്ച് മരിച്ച് തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കഴിയാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ ബിജാഹി നബീൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.